നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ്. 2020 December 8 മുതൽ 2021 December 8 വരെയുള്ള കാലം വിശുദ്ധ ഔസേപ്പിതാവിന് വർഷമായി ഫ്രാൻസിസ് മാർപാപ പ്രഖ്യാപിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിന് തിരുസഭയിൽ കാവൽക്കാരനെന്ന 9 PS മാർപാപ പ്രഖ്യാപിച്ചതിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപാപ പുറപ്പെടുവിച്ച ഒരു പിതാവിന്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. വിമോചന ചരിത്രത്തിൽ നിശബ്ദ സാന്നിധ്യമായി തുടർന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിനും സാധാരണക്കാർക്കും തമ്മിലുള്ള സാമ്യം മാർപാപ ചൂണ്ടിക്കാട്ടി. 1871 9 PS മാർപാപ ഔസേപ്പ് പിതാവിനെ സാർവത്രിക സഭയുടെ മതസ്ഥനായി പ്രഖ്യാപിച്ചു. തൊഴിലാളികളുടെ മതസ്ഥനായി വണക്കപ്പെട്ടു. ഒരു മനുഷ്യനെന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ അമൂല്യ നിധികളായ യേശുവിനെയും മറിയത്തെയും വിശുദ്ധതയോടു കൂടി സംരക്ഷിക്കുകയും കാത്തു പാലിക്കുകയും ചെയ്ത മഹത്വ വ്യക്തിയായി ലിഖിതങ്ങൾ അദ്ദേഹത്തെ നമുക്ക് കാണാം. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാർ ഇതിലുപരി ദൈവിക നിയോഗം അനുസരിച്ച് രക്ഷകന്റെയും മാതാവിന്റെയും ജീവിത പങ്കാളിയാകുവാനുള്ള വരം ലഭിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഈ വിശേഷ ഭാഗ്യത്തെ ഒറ്റവാക്കിൽ പറഞ്ഞ യേശുവിന് വളർത്തച്ച് ഇന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകങ്ങളിലൊന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും യേശുവിന്റെ പരസജീവിത കാലത്തിന് മുമ്പായി തന്നെ അദ്ദേഹം മരണമടഞ്ഞിരിക്കാം. യേശുവിന്റെയും മരണത്തിന്റെ മരിയിൽ കിടന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ മരണമായത് അദ്ദേഹത്തിന്റെ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എളിമയോടും ആരാലും അറിയപ്പെടാതെ നസറത്തിൽ ജീവിച്ചു. ഒടുവിൽ വിശുദ്ധനായ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സഭാ ചരിത്രത്തിൽ പിന്താളുകളിൽ മാത്രമായി ഒതുങ്ങി. അദ്ദേഹം മരിക്കുമ്പോൾ യേശുവുമായി മടുത്തുണ്ടായിരുന്നാൽ മരണശയ്യയിൽ കിടക്കുന്നവരുടെ മധ്യസ്ഥനാണ് അദ്ദേഹം. 15 മുതലാണ് ഔസേപ്പ് പിതാവിനോടുള്ള വണക്കം ശക്തി പ്രാപിച്ചത്. അതിനുശേഷമുള്ള കാലമാണ് വലിയ രീതിയിലുള്ള പ്രാർത്ഥന ആദരവ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. ആഗോള കത്തോലിക്ക സഭ ഔസേപ്പ് പിതാവിന്റെ ഈ പ്രാർത്ഥനയാർത്ഥം 2 വലിയ തിരുനാളുകളിൽ ആഘോഷിക്കുന്നു. 1 March 19 ഈ തിരുനാളുകളിൽ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ മരണത്തിന്റെ പങ്കിനെ പറ്റി അനുസ്മരിക്കുന്നു. May 1 നടത്തുന്ന 2 തിരുനാളിന് ലോകം മുഴുവനുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പ് പിതാവിനെ അനുസ്മരിക്കുകയും മാനസം യാചിക്കുകയും ചെയ്യുന്നു. മാനസാന്തരം എന്ന കൃപയ്ക്കായി നമുക്കൊന്നായി ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.